നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ലെനേവോ എന്ന കമ്പനി പുറത്തിറക്കിയിരിക്കുന്ന ലെനേവോ യോഗ നയൻ ഐ എന്ന ലാപ്ടോപ്പിൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് സൗണ്ട് ബാർ ഉണ്ട് അത് ഈ കാണുന്നത് ഇതിൻ്റെ ഒരു സൗണ്ട് ബാറാണ് സാധാരണ ടി വിയോടൊപ്പമൊക്കെ സൗണ്ട് ബാർ വരുന്നത് പോലെ ഈ ഒരു ലാപ്ടോപ്പിനകത്ത് ഈ ഒരു ഭാഗത്ത് ഒരു സൗണ്ട് ബാറുണ്ട് അതുകൊണ്ട് തന്നെ നല്ല കിഡിലൻ സൗണ്ട് ഔട്ട്പുട്ട് പുട്ടാണ് ഈ ഒരു ലാപ്ടോപ്പ് നൽകുന്നത് എനിക്ക് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഇതിന്റെ ഒരു സൗണ്ട് ക്വാളിറ്റി തന്നെയാണ് വേറെ ലെവൽ അതായത് നമ്മൾ സാധാരണ ലാപ്ടോപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ മികച്ച ഒരു സൗണ്ട് എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ എക്സ്റ്റേണൽ സ്പീക്കറിലൊക്കെ കണക്ട് ചെയ്യാറുണ്ട് ഔട്ട് എടുത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിന്റെ ഡിഫോൾട്ട് സ്പീക്കറിൽ നിന്ന് തന്നെ കിഡിലൻ സൗണ്ട് ഔട്ട്പുട്ട് നമുക്ക് കേൾക്കാം കേട്ടില്ലേ ഇതിൻ്റെ ഒരു സൗണ്ട് ഔട്ട്പുട്ട് അതായത് ഞാൻ ഇതിൻ്റെ ഒരു റിവ്യൂവിൽ ഞാൻ കണ്ട ഒരു കാര്യമുണ്ട് അതായത് ഒരു യൂട്യൂബർ കൃത്യമായിട്ട് പറയുന്നുണ്ട് മാക്ബു പ്രോയേക്കാളും കിട്ടില്ല സൗണ്ട് ഔട്ട് പുട്ട് ഈ ഒരു ലാപ്ടോപ്പിനുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ലാപ്ടോപ്പ് നമുക്ക് ഒരു ലാപ്ടോപ്പ് മാത്രമല്ല ഒരു ടാബ്ലറ്റ് ആയിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം കണ്ടില്ലേ നമുക്ക് ഇതുപോലെ പൂർണ്ണമായിട്ട് ഈ ഒരു ലാപ്ടോപ്പിനെ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ടാബ്ലെറ്റ് ആയിട്ട് മാറും ഇതിനകത്ത് നമുക്ക് ടച്ച് സ്ക്രീൻ കൂടിയാണ് അതുകൊണ്ട് തന്നെയും പിന്നീട് നമുക്കൊരു ടാബ്ലറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്കൊരു ടാബ്ലറ്റിന് പകരമായിട്ടും നമുക്ക് ഈ ഒരു ലാപ്ടോപ്പ് യൂസ് ചെയ്യാം എന്നുള്ളതാണ് പ്രത്യേകത ഇത് ഇതിപ്പോൾ വിൻഡോസ് മോഡിൽ തന്നെയാണ് നിൽക്കുന്നത് നമുക്ക് ടാബ്ലറ്റ് മോഡിലേക്ക് മാറാൻ വിൻഡോസിൽ തന്നെ സംവിധാനമുണ്ട് ആ ഒരു ഓപ്ഷൻ കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിതൊരു വിൻഡോസ് ടാബ്ലറ്റായി മാറും മാത്രമല്ല ഇതിനകത്ത് ഇതുപോലൊരു സ്റ്റൈലസ് കൂടി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയും നമുക്ക് ഈ ഒരു സ്റ്റൈലസ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനകത്ത് എഴുതാനും അല്ലാതെ ടച്ച് കൺട്രോളുകൾ ചെയ്യാനും നമുക്ക് സാധിക്കും ഈ ഒരു സ്റ്റൈലസ് ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ഇതുപോലെ ഈ ടാബ്ലറ്റിനകത്ത് നമുക്ക് എഴുതാനോ എന്തെങ്കിലും ടച്ച് ഇതുപോലെ വർക്ക് ചെയ്യിക്കാനോ ഒക്കെ നമുക്ക് ഈ ഒരു സ്റ്റൈലസ് നമുക്കിതുപോലെ ഉപയോഗിക്കാം ഇനി ഈ ഒരു ലാപ്ടോപ്പിന്റെ ഡിസൈൻ പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ പുറം ഭാഗം ഇതുപോലെ ഒരു ലെതർ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് ആക്ച്വൽ ലെതർ അല്ല പക്ഷെ കണ്ടാൽ ലെതർ പോലെ തോന്നുന്ന രീതിയിലുള്ളൊരു ഫിനിഷിങ് ഇടത് സൈഡിൽ യു ഡ്രൈവ് രണ്ട് തണ്ടർ ബോൾട്ട് യു എസ് സി പോർട്ടുകൾ അതുപോലെ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാനായിട്ടുള്ള ത്രീ പോയിന്റ് ഫൈവ് എം എം ഓഡിയോ ജാക്ക് വല സൈഡിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് പവർ ബട്ടൺ നൽകിയിരിക്കുന്നത് ലാപ്ടോപ്പിന്റെ ബാക്ക് സൈഡിൽ ഹീറ്റ് ഡിസ്പ്ലേസ് ചെയ്യാനായിട്ടൊരു വലിയ ഹീറ്റ് വെന്റ് നമുക്ക് ഇതുപോലെ കാണാം ഇതാണ് ഈ ലാപ്ടോപ്പിന്റെ ഒരു കീബോർഡ് ലേഔട്ട് കീ ട്രാവലിംഗ് ഡിസ്റ്റൻസ് ഒക്കെ പക്കയാണ് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് നല്ല കംഫർട്ടായിട്ട് ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല അതുപോലെ ഈ ഒരു ലാപ്ടോപ്പിനകത്ത് ബാക്ക് ലിറ്റിംഗ് നൽകിയിട്ടുണ്ട് അതായത് ഈ ഒരു കീയുടെ ബാക്കിൽ ഇതുപോലെ ഒരു ലൈറ്റിംഗ് നൽകിയിട്ടുണ്ട് അത് ഇതുപോലെ ഫംഗ്ഷൻ കീയും സ്പേസ് ബാർ ബാറുകൂടെ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം പല ലെവലിൽ ആ ഒരു ലൈറ്റ് കൂട്ടിയും കുറച്ചും ഒക്കെ വെക്കാനുള്ള ഓപ്ഷനും ഈ ഒരു ലാപ്ടോപ്പിൽ നൽകിയിട്ടുണ്ട് അതുപോലെ ഇവിടെ ആയിട്ടാണ് ഇതിന്റെ ഒരു ട്രാക്ക് പാഡ് നൽകിയിരിക്കുന്നത് എന്നാൽ ട്രാക്ക് പാഡിൽ ഫിസിക്കൽ ബട്ടണുകളൊന്നുമില്ല ലെഫ്റ്റ് റൈറ്റ് ബട്ടൺ ഈ ഒരു ഭാഗത്തായിട്ടാണ് നൽകിയിരിക്കുന്നത് അതുപോലെ ഇവിടെയായിട്ട് ഫിംഗർ പ്രിന്റ് സംവിധാനവും നൽകിയിട്ടുണ്ട് എനിക്ക് ഈ ലാപ്ടോപ്പിൽ തോന്നിയ ഒരു പോരായ്മ ഇപ്പോൾ തന്നെ ചൂണ്ടിക്കാണിക്കട്ടെ അതായത് ഈ ട്രാക്ക് പാഡിൻ്റെ ഒന്നും സെപ്പറേഷൻ നമുക്ക് നല്ല രീതിയിൽ നോക്കിയാൽ കാണാൻ സാധിക്കില്ല അതുപോലെ ഫിംഗർ പ്രിൻറ്റ് സംവിധാനം ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയത്തില്ല വെട്ടത്തിലേക്കൊക്കെ ഇതുപോലെ ചരിച്ച് പിടിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു ഫിംഗർ പ്രിൻറ്റിൻ്റെ സ്ഥാനവും അതുപോലെ ഈ ഒരു ട്രാക്ക് പാഡിൻ്റെ ആ ഒരു സെപ്പറേഷൻ ലൈനും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ലൈറ്റ് അല്പം കുറവാണെങ്കിൽ ആ ഒരു ഫിംഗർ പ്രിന്റോ അതുപോലെ ആ ഒരു ട്രാക്ക് പാഡിൻ്റെ ആ ഒരു സെപ്പറേറ്ററോ നമുക്ക് കാണാൻ പോലും സാധിക്കില്ല വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് ഈ ഒരു ലാപ്ടോപ്പ് വെറും വൺ പോയിന്റ് ത്രീ സെവൻ കെ ജി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാവലിംഗ് ഒക്കെ പോകുമ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ നല്ല എളുപ്പമാണ് ഈ ഒരു ലാപ്ടോപ്പിന്റെ ഡിസ്പ്ലേയെ കുറിച്ച് പറഞ്ഞാൽ ഫോർട്ടീൻ ഇഞ്ചിന്റെ ഫോർ കെ ഐ പി എസ് എൽ സി ഡി ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത് അഞ്ഞൂറ് ഇനിസ് ആണ് ഇതിൻ്റെ ഒരു മാക്സിമം ബ്രൈറ്റ്നസ് അതുപോലെ തന്നെ ഡോൾബി വിഷൻ എന്ന ീച്ചറും ഇതിന്റെ ഡിസ്പ്ലേക്ക് നൽകിയിട്ടുണ്ട് ഇൻഡലിന്റെ ഐറിസ് എക്സി എന്ന ഇൻ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് കാർഡാണ് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നൽകിയിരിക്കുന്നത് ലെനേവോയുടെ യോഗ നയൻ ഐ എന്ന ഈ ഒരു ലാപ്ടോപ്പ് ആക്ച്വലി രണ്ട് വേരിയൻ്റ് ഉണ്ട് ഇതിപ്പോൾ ഹയർ വേരിയൻ്റ് ആണ് ഇതിനകത്ത് ഫോർ കെ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ഒക്കെ ആയിട്ടാണ് വരുന്നത് ഇനി ഒരു ഫുൾ എച്ച് ഡി റെസൊല്യൂഷൻ ഉള്ള വേറെ ഒരു ലോവർ വേരിയൻ്റ് കൂടിയുണ്ട് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഹയർ വേരിയൻ്റ് ആണ് അടുത്തതായിട്ട് ഇതിന്റെ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നാൽ ഇലവൻ ജെൻ ഇൻഡലിന്റെ ഇവോ ഐ സെവൻ ഡബിൾ വൺ

പ്രോസസർ ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ സിക്സ്റ്റീൻ ജി ബിയുടെ എൽ പി ഡി ഡി ആർ ഫോർ എക്സ് റാം ഉണ്ട് വൺ ജി ബി ഇൻറ്റേർണൽ എസ് എസ് ഡി സ്റ്റോറേജ് ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ മികച്ച സ്പെക്ക് തന്നെയാണ് ഈ ഒരു ലാപ്ടോപ്പിൽ ലെനവു നൽകിയിരിക്കുന്നത് ഈ ഒരു ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അടവ് പ്രീമിയർ ഒക്കെ ഉപയോഗിച്ച് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്തു വീഡിയോ എഡിറ്റിംഗ് ഒക്കെ നല്ല ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ആണ് ഇതൊരു ഗെയിമിംഗ് ലാപ്ടോപ്പ് എന്ന ഗണത്തിലൊന്നും പെടുത്താൻ പറ്റില്ല കാരണം ഇതിനകത്ത് ഇൻ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് കാർഡേ ഉള്ളൂ ഒരു ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് കാർഡൊന്നും നൽകിയിട്ടില്ല എന്നിരുന്നാലും ഇത്തരത്തിലുള്ള എഡിറ്റിംഗ് വർക്കുകൾക്കെല്ലാം അത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല മികച്ച റാമും അതുപോലെ ഇൻ്റർ മെമ്മറി എസ് എസ് ഡിയും അതുപോലെ ഐ സെവൻ പ്രൊവസറും ഒക്കെ ആകുമ്പോൾ എഡിറ്റിംഗ് പോലുള്ള വർക്കുകൾ ഹെവി ടാസ്കുകളെല്ലാം നല്ല രീതിയിൽ ചെയ്യാം പക്ഷേ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു 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 ഗെയിമിങ് അതായത് ഒരു ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് നൽകുന്ന ഒരു ഗെയിമിങ് എക്സ്പീരിയൻസ് പ്രതീക്ഷിക്കരുത് എന്ന് വെച്ചാൽ ഇതിൽ ഗെയിം കളിക്കാൻ പറ്റില്ല എന്നർത്ഥമില്ല തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു സൗണ്ട് ഔട്ട്പുട്ട് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പെർഫെക്ഷൻ എന്ന് പറയേണ്ടിയിരിക്കുന്നു രണ്ട് സബ്വു ഫ്രം രണ്ട് ട്വീറ്ററുമാണ് ഈ കാണുന്ന ഒരു സൗണ്ട് ബാർ പോലുള്ള ഈ ഏരിയയിൽ നൽകിയിരിക്കുന്നത് എന്ന ഫീച്ചറും മികച്ച സൗണ്ട് ഔട്ട് പുട്ട് ലഭിക്കുന്നതിന് വേണ്ടി ലെനൈവോ ഈ ഒരു ലാപ്പിൽ നൽകിയിട്ടുണ്ട് വീഡിയോ കോളിംഗ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെവൻ റെസല്യൂഷൻ ഉള്ള ഒരു വെബ് ക്യാം ഇതുപോലെ ഈ ഒരു ഡിസ്പ്ലേയുടെ മുകളിലായിട്ട് നൽകിയിട്ടുണ്ട് മാത്രമല്ല അവിടെ ഒരു ഷട്ടർ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ആ ഒരു വെബ് ക്യാം വേണമെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ഓഫ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷട്ടർ ഇതുപോലെ നൽകിയിരിക്കുന്നത് അത് നമ്മുടെ പ്രൈവസി കൂടുതൽ സുതാര്യമാക്കും അടുത്തതായിട്ട് ഈ ഒരു ലാപ്ടോപ്പിന്റെ കണക്ടിവിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ വൈഫൈ സിക്സ് ആണ് ഈ ഒരു ലാപ്പിനകത്ത് നൽകിയിരിക്കുന്നത് അതുപോലെ ബ്ലൂടൂത്ത് വെർഷൻ ഫൈവ് പോയിന്റ് വൺ ഇതിന്റെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞാൽ വിൻഡോസ് ടെൻ ഹോം എഡിഷൻ ഇതിനകത്ത് ആണ് അതുപോലെ മൈക്രോസോഫ്റ്റ് ഓഫീസ് ഇതിനകത്ത് പ്രീഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട് ഈ ഒരു ലാപ്ടോപ്പിന്റെ ബാറ്ററിയെ കുറിച്ച് പറഞ്ഞാൽ അറുപത് വാട്ടവർ ബാറ്ററി ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത് അത് ചാർജ് ചെയ്യാനായിട്ട് അറുപത്തി അഞ്ച് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ സപ്പോർട്ട് ഇതിനകത്ത് നൽകിയിട്ടുണ്ട് അതുപോലെ നമുക്ക് ഈ ഒരു ലാപ്പിനോടൊപ്പം കിട്ടുന്ന ഒരു ആക്സസറിയാണ് ഇത് ഈ കാണുന്നത് ഒരു എൻ്റെ ടൈപ്പ് സി ആണ് നമുക്ക് ടൈപ്പ് സി പോർട്ടിലേക്ക് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു വി ജി എ പോർട്ടും ഒരു എച്ച് ഡി എം എ പോർട്ടും കണക്ട് ചെയ്യാനുള്ള ഒരു അഡാപ്റ്ററാണ് ഇത് കൂടാതെ ഇതിന്റെ ഒരു സൈഡിലായിട്ട് ഒരു യു എസ് ബി പോർട്ടും നൽകിയിട്ടുണ്ട് ഇത്രയൊക്കെ നേട്ടങ്ങൾ ഈ ഒരു ലാപ്ടോപ്പിൻ്റേതായി പറയാനുള്ളപ്പോഴും ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഉപയോഗിച്ചപ്പോൾ എനിക്ക് ചെറിയ കോട്ടങ്ങളും എനിക്ക് ഫീൽ ചെയ്തു ഒന്നെന്ന് പറയുന്നത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ ഈ ഒരു ട്രാക്ക് പാഡ് അതുപോലെ ഫിംഗർ പ്രിൻറ്റ് തുടങ്ങിയവ നമുക്ക് ഇവിടെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാൻ പോലും പറ്റുന്നില്ല ഈ ഒരു സെപ്പറേഷൻ ആ ഒരു വളരെ ഹെയർ ലൈൻ സെപ്പറേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പോലും പറ്റുന്നില്ല അതൊരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു പലപ്പോഴും ഉപയോഗിക്കുമ്പോൾ ഫിംഗർ പ്രിൻ്റ് എവിടെയെന്ന് പോലും നമ്മൾ തിരക്കി നടക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അതുപോലെ എനിക്ക് തോന്നിയ മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് പ്രശ്നമല്ല എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഈ ഒരു ഡിസ്പ്ലേയുടെ ഭാഗമുണ്ടല്ലോ അതിൻ്റെ ഒരു തിക്നസ്സ് കുറച്ച് കൂടുതലാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പുകളെക്കാളും കുറച്ച് തിക്നസ്സ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസ്പ്ലേയുടെ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഹെവിയാണ് നമ്മളൊരു കുറച്ച് താഴേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആട്ടോമാറ്റിക്കായിട്ട് ഇത് അങ്ങ് പോയി അടയും കണ്ടില്ല നല്ല വെയിറ്റ് ഈ ഒരു ഡിസ്പ്ലേയുടെ ഈ ഒരു പോർഷൻ തന്നെ ഫീൽ ചെയ്തു അപ്പോൾ ഈ ലാപ്ടോപ്പ് ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഈ രണ്ട് ചെറിയ കുറവുകൾ മാത്രമാണ് ഫീൽ ചെയ്തത് നമ്മൾ നേട്ടങ്ങൾ മാത്രം പറഞ്ഞാൽ പോലെ കോട്ടങ്ങളും പറയണമല്ലോ അതുകൊണ്ട് പറയുന്നത് മാത്രം അതൊരു വലിയ പ്രശ്നമൊന്നും അല്ല എന്നാൽ പോലും പറഞ്ഞു എന്ന് മാത്രം അടുത്തടുത്തത്തിൻ്റെ ഒരു പ്രൈസിങ് ആണ് ആക്ച്വലി യോഗ നയൻ ഐ എന്ന് പറയുന്നത് രണ്ട് വ്യത്യസ്ത വേരിയൻ്റും ലഭിക്കും ഒരു ലോ ഉണ്ട് അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫുൾ എച്ച് ഡി ഇത് ഫോർ കെ അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്ന ഒരു ലോ വേരിയൻറ്റും ഹയർ വേരിയൻറ്റും ഉണ്ട് നമ്മൾ പരിശോധിച്ചത് ഹയർ വേരിയൻ്റാണ് എന്തായാലും യോഗ നയൻ ഐ എന്ന ഈ ലാപ്ടോപ്പ് സീരീസിൻ്റെ പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയ്ക്കാണ് മൂന്ന് വർഷത്തെ ഓൺ സൈറ്റ് വാരൻറ്റിയും ലെനേവോ ഈ ഒരു ലാപ്പിനകത്ത് നൽകുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല നമ്മളിപ്പോൾ ലെനേവോയുടെ ഒന്ന് രണ്ട് ലാപ്ടോപ്പ് നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തി അതുപോലെ മറ്റ് ബ്രാൻഡുകളുമൊക്കെ നമുക്കിപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് അയച്ചു തരുന്നുണ്ട് പക്ഷേ എല്ലാം ഒരു പ്രീമിയം സെഗ്മെൻറ്റിലെ ലാപ്ടോപ്പുകളാണ് നമുക്ക് അയച്ചു തരുന്നത് എല്ലാം ഒരു ലക്ഷത്തിന് മുകളിൽ വിലയുള്ളതാണ് ഞാൻ നമ്മുടെയൊക്കെ കൊക്കിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു മുപ്പത്തയ്യായിരം മുപ്പതിനായിരം ഇരുപത്തഞ്ചിലൊക്കെ മുകളിൽ പ്രൈസുള്ള ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ലാപ്ടോപ്പ് കൂടി നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പരമാവധി ശ്രമിക്കാം പക്ഷേ എന്തുകൊണ്ടോ കമ്പനികൾ നമുക്ക് അയക്കുന്നത് പ്രീമിയം ലെവലിലുള്ള ലാപ്ടോപ്പുകളാണ് ആ ഒരു സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ആ ടൈപ്പ് പ്രീമിയം ലാപ്ടോപ്പുകൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് അതുപോലെ ഇത്രയും വില സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഒരു മികച്ച ലാപ്ടോപ്പ് തന്നെയാണ് ഇല്ലെ യോഗ നയണയം മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ അറിയാമല്ലോ കോവിഡ് കേസസൊക്കെ ഒരുപാട് കൂടുതലാണ് ഉത്തരേന്ത്യയിലൊക്കെ ഓക്സിജൻ കിട്ടാതെ പോലും രോഗികൾ അവസ്ഥയുണ്ട് കേരളത്തിലൊന്നും അങ്ങനൊരു പ്രശ്നം വരാതിരിക്കട്ടെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഞാൻ പറയാതെ എന്നറിയാം എന്നാലും പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം സ്റ്റേ സേഫ് ബൈ